നമസ്കാരം. M4TV ലെറ്റ്സ് കണക്റ്റിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സ്നേഹ ശ്രീകുമാർ ഒരു ബഹുമുഖ പ്രതിഭയാണ്. പ്രശസ്ത നടി, നർത്തകി എന്നീ നിലകളിൽ തിളങ്ങുന്ന സ്നേഹ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പെർഫോമിംഗ് ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. മറിമായം എന്ന സീരിയലിലൂടെ നമ്മളെല്ലാം നെഞ്ചിലേറ്റിയ മണ്ടോദരിയെ M4TV ലെറ്റ്സ് കണക്റ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സ്നേഹ, സുഖമല്ലേ? സന്തോഷം. സ്നേഹ, തിയേറ്റർ ആർട്സിൽ ഡിഗ്രി, പിന്നീട് MPhil ഇൻ പെർഫോമിംഗ് ആർട്സ്. ഈ ഒരു പാഷൻ കുട്ടിയിലേ തന്നെ തുടങ്ങിയതാണോ? അങ്ങനെ ഡിഗ്രി എടുക്കുന്നു വിചാരിച്ചിട്ടല്ല, പക്ഷെ 3 വയസ്സ് തൊട്ടേ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ BA ഞാൻ മലയാളമാണ് ചെയ്തത് മഹാരാജാസ് കോളേജിൽ. അപ്പോ ആ സമയത്തും അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ഓട്ടം തുള്ളല് ഡാൻസ് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പഠിക്കുന്നതും കൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ മോഹിനിയാട്ടം ടീച്ചർ നിർമ്മല പണിക്കർ ടീച്ചറാണ് സജസ്റ്റ് ചെയ്തത് MA തിയേറ്റർ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അത് എടുത്തോളൂന്ന്. അങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്. നല്ല കാര്യം. സാധാരണ പേരൻസ് ആണെങ്കിലും മറ്റാളുകളാണെങ്കിലും എപ്പോഴും വേറെ എന്തെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു ഏരിയയിലേക്കല്ലേ കുട്ടികളെ തള്ളിവിടാനായിട്ട് കൂടുതൽ നോക്കുന്നത്. പക്ഷേ സ്നേഹയുടെ പാഷൻ അറിഞ്ഞ് ആ ഒരു ഏരിയയിലേക്ക് തന്നെ എന്താണ് സജസ്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് തോന്നിയത് ഏറെ നന്നായില്ലേ? അല്ല, അത് സത്യത്തിൽ എന്റെ പാഷൻ അല്ല. ആക്ച്വലി എന്റെ അമ്മയ്ക്കും ആയിരുന്നു നിർബന്ധം ഞങ്ങൾ രണ്ടുപേരും കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നുള്ളത്. അത് അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്. അല്ലാതെ അമ്മ എനിക്ക് തോന്നുന്നു ഞങ്ങളും മെഡിസിന് പോവാന്ന് പറഞ്ഞാലും ചിലപ്പോ അമ്മ വിടില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇതിലെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ പഠിക്കണം എന്ന്. പക്ഷേ അതിന് അന്നത്തെ സാഹചര്യം സമ്മതിച്ചിരുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളെ കിട്ടിയപ്പോ അമ്മ അത് അങ്ങ് ആ ആഗ്രഹം മുഴുവൻ ഞങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു. അത് വളരെ നന്നായല്ലോ. അതെ, വളരെ ചെറുപ്പത്തില് നൃത്താഭ്യാസം തുടങ്ങി, അതുപോലെ 15 വർഷത്തിലേറെയായിട്ട് ഡാൻസിന്റെ ഏരിയകളിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഡാൻസ് എന്ന ഒരു പാഷൻ ആണോ അഭിനയ ജീവിതത്തിലേക്ക് സ്നേഹയെ കൊണ്ടുവരാൻ കാരണം? അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു അഭിനയം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വളരെ ആകർഷികമായിട്ട് നിർമ്മല ടീച്ചർ പറഞ്ഞതിന്റെ പേരിൽ പോയിട്ട് MA തിയേറ്റർ കോഴ്സ് എടുത്തതാണ്. അന്ന് അതെടുക്കാൻ കാര്യം എന്ന് വെച്ചാല് സബായിട്ട് സാൻസ്ക്രിറ്റ് തിയേറ്റർ കൂടിയാട്ടം ഉണ്ട്, കൂടിയാട്ടത്തിന്റെ അഭിനയങ്ങളും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പോയി എടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നാടകം അഭിനയിക്കണം, നാടകം ഡയറക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. ഞാൻ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചിരുന്നു. പിന്നീട് രമേശ് വർമ്മ അദ്ദേഹത്തിന്റെ ഭഗവത് ജു നാടകം ചെയ്തതിന് ശേഷമാണ് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത്. നല്ല കാര്യം. ഈ അഭിനയ ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അഭിനയ ജീവിതം വെച്ചാൽ നാടകം ഞാൻ ഈ പറഞ്ഞ പോലെ തിയേറ്റർ കോഴ്സ് ചെയ്തത് കൊണ്ട് അവിടെ എന്തായാലും നമുക്ക് നാടകം അഭിനയിക്കണം. അപ്പൊ MA തിയേറ്റർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഛായാമുഖി എന്ന് പറയുന്ന നാടകത്തിലേക്ക് ഒരു ഓഫർ വരുന്നത്. പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാലേട്ടനും മുകേഷ് ഏട്ടനും അഭിനയിക്കുന്ന ഒരു നാടകം അതായിരുന്നു. ഞാൻ പുറത്ത് ചെയ്ത നാടകം, ആദ്യത്തെ നാടകം. കാരണം കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കോളേജിലുള്ള നാടകങ്ങളാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. പുറത്തൊരു വലിയ നാടകം ചെയ്യുന്നത് അതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ MPhil ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് മനോരമ ഒരു എന്റർടൈൻമെന്റ് ചാനൽ തുടങ്ങുന്നു, അത് മലവിൽ മനോരമ. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ക്യാമറ അതൊന്നും അറിയില്ല. അപ്പോ സത്യം പറഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് മനോരമ എന്ന് പറയുന്ന സ്ഥാപനം, മലവിൽ മനോരമയുടെ സ്റ്റുഡിയോ. അപ്പൊ അവിടുന്ന് 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് അന്ന് ഒരു എപ്പിസോഡ് ചെയ്യാം, പിന്നെ അവർക്ക് ആളെ കിട്ടുമ്പോ അവരാരെങ്കിലും ചെയ്തോളൂല്ലോ. അങ്ങനെയാണ് ഫസ്റ്റ് എപ്പിസോഡ് മറിമായത്തിന്റെ ഷൂട്ട് ചെയ്യുന്നത്. അത് എന്റെ വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് മറിമായത്തിന്റെ ആദ്യത്തെ എപ്പിസോഡ്. അങ്ങനെയാണ്
അതങ്ങനെ സംഭവിച്ചു പോയതാണ്, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഛായാമുഖി എന്ന സ്റ്റേജ് ഡ്രാമയെ പറ്റി ഇപ്പം സ്നേഹ മെൻഷൻ ചെയ്തു, അത് 2008 ആയിരുന്നല്ലോ അല്ലേ? അപ്പം അതിനെ കുറിച്ച് കൂടുതൽ ഒന്ന് ഞങ്ങളോട് പറയാമോ? ഛായാമുഖി എന്താ പറയാ, പ്രശാന്ത് നാരായണൻ, പ്രശാന്ത് മാഷിന്റെ ഏറ്റവും നല്ല നാടകങ്ങളിൽ ഒന്നായിരുന്നു. അപ്പം അതില് അഭിനയിക്കുക എന്ന് പറയുന്നത്, മാഷ് കഥകളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടും എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു, കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരുന്നു. പിന്നെ അതിൽ അഭിനയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എല്ലാം ഗംഭീര ആക്ടേഴ്സ് ആയിരുന്നു. അതില് മുകുന്ദേട്ടൻ നമ്മുടെ സീരിയലും സിനിമയൊക്കെ ചെയ്യുന്ന, അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് പഠിച്ചിറങ്ങിയ ആളാണ്, നാടകം തന്നെ പഠിക്കുന്ന ആളാണ്. അപ്പൊ മുകുന്ദേട്ടൻ, അതുപോലെ ശരൺ, പിന്നെ എന്റെ സീനിയർ ആയിട്ട് നാടകം പഠിച്ചിറങ്ങിയ എന്റെ മാഷായിരുന്ന വിനോദേട്ടൻ, പ്രശാന്തേട്ടൻ, അങ്ങനെ ഒരു വലിയ എന്താ പറയാ ഗംഭീര ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിരുന്നു എനിക്ക്. അത് അതും നാടകം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കിട്ടിയെന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അതോടൊപ്പം പിന്നെ നമ്മൾ എന്താ പറയാ, സിനിമയിലും മാത്രം കണ്ടിട്ടുള്ള, ഒരിക്കലും നമ്മള് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടേ ഇല്ല, മോഹൻലാൽ എന്ന് പറയുന്ന എന്താ പറയാ ഒരു ഭീകര നടൻ. അപ്പൊ എന്റെ കോമ്പിനേഷൻ എല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. അദ്ദേഹം ഭീമനാണ് അതില് അഭിനയിക്കുന്നത്. ഭീമന്റെ കാമുകി ഹിഡുംബി എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു ഞാൻ. അപ്പം അതില് എന്ന് വെച്ചാല് 3 സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. 3 സ്ത്രീ കഥാപാത്രങ്ങളും അതില് എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അത് ഓരോ ഘട്ടങ്ങളിലാണ്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഹിഡുംബിയാണ്. അതുപോലെ ഈ ഛായാമുഖി എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിഡുംബിയാണ്. ഹിഡുംബിയാണ് ഭീമനെ കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രണയവും അങ്ങനെയൊക്കെയുള്ള ഒരു സീനുകൾ ഉണ്ടായിരുന്നു. അത് എന്റെ എന്താ പറയാ ഏറ്റവും ഭാഗ്യം ഉള്ളൊരു സമയത്താണ് അത് ചെയ്തത്. അതെ അതെ, തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന മഹാനടന്റെ കൂടെയുള്ള ആ ഒരു അഭിനയത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ട് ലഭിച്ചിരുന്നില്ലേ? അയ്യോ, ഭയങ്കരമായിട്ട്. കാരണം എല്ലാവരും പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും പറയുന്നതാണ്, കൂടെ നിൽക്കുന്നവരെ അത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു നാടകമായതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാൻസ് സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ആ ടൈമിങ്ങും സ്റ്റെപ്പുകളും എല്ലാം ഓർത്തിരിക്കണം. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഫസ്റ്റ് ഡേ റിഹേഴ്സൽ എന്ന് വന്നാലും അദ്ദേഹത്തിന് എല്ലാം ഓർമ്മയുണ്ടെന്നുള്ളതാണ്. കറക്റ്റ് ഇപ്പൊ ഞാനൊരു മൂമെന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഗ്രേസ് ആണല്ലോ. അപ്പൊ അതിനോട് ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, എനിക്ക് ഇച്ചിരി അതിനു വേണ്ടിട്ട് ഞാൻ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓരോ ട്രെയിനിങ് ആണല്ലോ അല്ലെ നമുക്ക്. നാടകം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്താണ് എനിക്ക് അതിലേക്ക് വരുന്നത്. അപ്പൊ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് മറിമായത്തിലെ മണ്ടോദരി എന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ പേരിലാണ് ആക്ച്വലി ആളുകള് ഇപ്പം സ്നേഹയെ കാണുമ്പോ ആ ഒരു പേരായിരിക്കും ഇപ്പൊ വിളിക്കുക. അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നില്ലേ? അത് ഉറപ്പായിട്ടും ഭാഗ്യമാണ്. കാരണം നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടറിന്റെ പേര് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലുപരി എന്നെ കാണുമ്പോ മണ്ടു എന്നുള്ള നീട്ടി വിളി എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതാണ്. കാരണം എന്റെ പേര് അറിയാവുന്നവര് പോലും മണ്ടു എന്ന് തന്നെയാണ് വിളിക്കുക. ശരി, അപ്പൊ മറിമായത്തിലെ ലോലിതനെ തന്നെ ജീവിത പങ്കാളിയാക്കി. കഴിഞ്ഞ വർഷം അവസാനമായിരുന്നല്ലോ അല്ലെ വിവാഹം? ഡിസംബറിലായിരുന്നു. ഇപ്പോഴും വളരെ ഫ്രഷ് ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഒരു പ്രണയത്തിന്റെ തുടക്കം, ചോദിക്കാമോ? ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് പേരത് ചോദിച്ചതാണ്. നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും അത് എപ്പോഴായിരുന്നു എന്തായിരുന്നു ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കയാണ്. പലരും പല രീതിയിലും ചോദിച്ചിട്ടും അതിനൊരു ഉത്തരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അല്ലേ? ഇല്ല, കാരണം അത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച്
മറിമായം ഇനിയിപ്പോ 10-ാമത്തെ വർഷത്തിലേക്കാണ് കടക്കുന്നത്. 10 വർഷമായി മറിമായം തുടങ്ങിയിട്ട്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ആദ്യം ചെയ്തൊരു പ്രോഗ്രാമാണ് മറിമായം എന്ന് പറയുന്നത്. അപ്പോ അതിലൂടെ എല്ലാവരും നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരാണ്. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ പറയുന്ന മണിയേട്ടൻ, നിയാസിക്കയും രചന ചേച്ചിയും ശ്രീകുമാറും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പം ചില സാഹചര്യങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് ചില തീരുമാനങ്ങളെ എടുപ്പിക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കംഫർട്ട് ആയ ഒരാള് എന്നുള്ള രീതിയിലായിരിക്കാം ഒരു പക്ഷേ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും ബെസ്റ്റ് വിഷസ്, നല്ല തീരുമാനം. സ്നേഹ, പല നല്ല മൂവികളുടെയും ഭാഗമായിട്ടുണ്ടല്ലോ. ഇപ്പം ലാൽ ജോസ് മൂവി, വെളിപാടിന്റെ പുസ്തകം, ഒരേ മുഖം, സഖറിയായുടെ ഗർഭിണികൾ, സിനിമ അഭിനയത്തിൽ ഏറെ മറക്കാനാവാത്ത ഒരു അനുഭവം എന്തായിരിക്കും? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാലേ സിനിമ അഭിനയത്തിൽ ഒരു മുഹൂർത്തം എന്നുള്ളതല്ല. അപ്പം സിനിമ കാണുന്ന സമയത്തൊക്കെ നമ്മള് ഏറ്റവും ആരാധനയോടുകൂടി ഒക്കെ നോക്കി കണ്ട് കമൽ സാറ്, ലാൽജു സാറ്, അങ്ങനെയുള്ള നല്ല ഡയറക്ടേഴ്സിന്റെ സിനിമ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അവരെ കാണാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെ വർക്കിംഗ് രീതികള് കാണാനും ഒക്കെ ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിപ്പോ വെളിപാടിന്റെ പുസ്തകം ലാജു സാറായാലും പിന്നെ കമൽ സാറിന്റെ കൂടെ ഉത്തോപ്പിയിലെ രാജാവ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, മമ്മൂക്കയുടെ സിനിമയാണ്. പിന്നെ അനീഷ് എൻവർ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറായിരുന്നു, സക്രയുടെ ഗർഭിണികൾ. പിന്നെ രാജമ്മ യാഹൂ എന്ന് പറഞ്ഞിട്ട് രഘുചേട്ടൻ, അതായത് ലാൽജു സാറിന്റെ അസിസ്റ്റന്റ്, ഇൻഡിപെൻഡന്റ് ആയ പടം, ഞാനും ഷാജിൻ ചേട്ടനും കൂടെ, അത് ഇപ്പോഴും ആൾക്കാര് എടുത്തു പറയുന്ന ഒരു സീനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത ഒരു സീന്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എല്ലാം ഞാൻ എന്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഓരോ രീതികളാണല്ലോ. അതെ, എങ്ങനെയാണ് അവര് നല്ല നല്ല സിനിമകൾ ചെയ്തത് എന്നുള്ളൊരു പ്രോസസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. തീർച്ചയായിട്ടും. ഇപ്പം സ്റ്റേജ് ഡ്രാമകളുടെ കാര്യം പറയുമ്പോൾ, ഇപ്പം അത്രയധികം ഡ്രാമകൾ പുറത്തു വരുന്നുണ്ടോ? അതിൻ്റെയൊക്കെ ഭാഗമാവാൻ സാധിക്കാറുണ്ടോ ഈ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഉള്ള തിരക്കുകൾ കാരണം? അല്ല, റിഹേഴ്സലിന് സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കാരണം ഇപ്പൊ ഞാൻ ചെയ്ത നാടകങ്ങൾ എന്ന് പറഞ്ഞാല് മേത്ത അവാർഡിനൊക്കെ പോയിട്ടുള്ള സ്പൈനൽ കോഡ് എന്ന് പറയുന്ന, ദീപൻ ശിവരാമൻ എന്ന് പറയുന്ന ഗംഭീര ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ യക്ഷികഥകൾ, നാട്ടുവർത്തമാനങ്ങളെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഡയറക്ടർ വിനോട്ടന്റെ, അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്ത നാടകങ്ങളെല്ലാം നല്ല നാടകങ്ങളും നല്ല ഡയറക്ടേഴ്സും ആയിരുന്നു. അപ്പോ ഇപ്പം അതിലേക്ക് കുറേയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നാടകം അങ്ങനെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറേ ദിവസങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു മാർഗം എന്താണ് എന്നിങ്ങനെ ആലോചിച്ചപ്പോ ഞങ്ങൾ കണ്ടുപിടിച്ചത് ശ്രീമാറും നാടകം ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാടകം ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അതാവുമ്പോ ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ. ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് റിഹേഴ്സൽ ചെയ്യാം എന്നതുകൊണ്ട് ഇപ്പം ജയപ്രകാശ് കുളൂർ മാഷ്, അദ്ദേഹത്തിന്റെ ഒരു നാടകം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുകയാണ്, ഉടനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ മൂലമുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ്, അത് കലാകാരന്മാരെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനെ എങ്ങനെ സ്നേഹ നോക്കിക്കാണുന്നു? അല്ല, ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഇപ്പം സമൂഹത്തിൽ എന്തൊരു സംഗതി വന്നാലും, ഇപ്പൊ ഇവിടെ പ്രളയം വന്നപ്പോഴായാലും എന്ത് സംഗതി വന്നാലും അത് ആദ്യം അഫക്ട് ചെയ്യുന്നത് കലാകാരന്മാരെ തന്നെയാണ്. കാരണം എപ്പോഴും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഒരു ഘട്ടം. അപ്പം അതിലൊന്നും പരാതിയില്ല, കാരണം അത് അങ്ങനെ തന്നെ നമുക്ക് ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അതിന്റെ പേരിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് പോകുന്നുണ്ട്, നമ്മുടെ ഷോസ് ഷൂട്ടുകളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അതെല്ലാം ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു
അതെ, ആ തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഡാൻസിനോടുള്ള പാഷൻ, അതിനുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുള്ള വേദികൾ, ഈ തിരക്കിനിടയിൽ അതിലേക്കൊക്കെ തിരിച്ചു പോകാൻ സാധിക്കാറുണ്ടോ? ഡാൻസ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇപ്പം എന്താ പറയാ, ഉത്സവങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഷോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ പ്രാക്ടീസ് ഒരിക്കലും എനിക്ക് നടക്കുന്നില്ല, അതൊരു വലിയ സത്യമാണ്. അതിന്റെ പ്രധാന കാരണം ഇപ്പം ഞാൻ കൂടുതൽ ഡാൻസ് ഫെസ്റ്റിവലുകൾ ചെയ്തിരിക്കുന്നത് മോഹിനിയാട്ടത്തിലാണ്, നിർമ്മല ടീച്ചറിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ്. അപ്പം ടീച്ചറുടെ അടുത്ത് നിന്ന് ടീച്ചറുടെ ശിക്ഷണത്തിൽ ടീച്ചറുടെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സോളോ പെർഫോമൻസ്, അതായത് ഡാൻസ് ഫെസ്റ്റിവലുകൾ ചെയ്യാൻ ഇപ്പം ഞാൻ ചെയ്യാറില്ല. അതൊരു സത്യമാണ്, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിലും എന്താ പറയാ, എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണല്ലോ എന്നുള്ളത് കൊണ്ട് ഇടയ്ക്കെല്ലാം ഡാൻസ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലത്. ഈ സീരിയലുകളുടെ കാര്യം പറഞ്ഞപ്പോൾ, അളിയൻ വേഴ്സസ് അളിയൻ എന്നതിൽ ഒരു സ്നേഹ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നല്ലോ അല്ലേ, അത് വളരെ നാച്ചുറലായിട്ട് ഒരു ഫാമിലി എൻവയോൺമെൻറ്റിൽ എടുത്ത ഒരു ഒരു സ്റ്റോറി ആയിരുന്നു. ഞാനത് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങൾ? അല്ല, ആ ഷൂട്ടിംഗ് അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിലുള്ളത് ഞങ്ങള് ഈ മറിമായം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ അതില് അനിയേട്ടൻ, റിയാസ്, മഞ്ജു ചേച്ചി, സലിമിക്ക, അങ്ങനെ ഞങ്ങളുടെ തന്നെ ഒരു ഗ്രൂപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, വേറെ ഒരു പുതിയ ഒരു സ്ഥലത്ത് ചെന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മണിയേട്ടൻ, മണികണ്ഠൻ പട്ടാമ്പി എന്ന് പറയുന്ന ആക്ടറുടെ കൂടെ ഇതിന് അഭിനയിക്കാൻ ഈ പറഞ്ഞ പോലെ ഇച്ചിരി പാടാണ്. അതൊരു ഭയങ്കര ആക്ടറാണ്. അത് നമ്മള് മറിപായം ചെയ്യുമ്പോഴാണെങ്കിലും അതെ, ഇപ്പൊ അളിയൻവേഴ്സിലേക്ക് വരുമ്പോ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മള് ശ്രദ്ധിക്കണം. കാരണം ഫുൾ ടൈം അദ്ദേഹത്തിന്റെ കൂടെ ആണല്ലോ, ഭർത്താവായിട്ട് ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ രസങ്ങളും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്തൊരു പ്രോഗ്രാം തന്നെ ആയിരുന്നു അത്. ഫീല് കിട്ടുന്നുണ്ട് അത് കാണുമ്പോ. സ്നേഹ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്തായിരിക്കും? അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റ് എന്നുള്ള അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്റെ പ്ലാനിങ്ങുകളൊന്നും അങ്ങനെ വലിയതായിട്ടൊന്നും നടക്കാറൊന്നുമില്ല. കാരണം ഇങ്ങനെ എന്റെ അടുത്ത് എന്താ ആഗ്രഹം ചോദിച്ചാൽ ഞാൻ പറയുന്നത് എനിക്കത് നേഴ്സ് ആവണം, എന്നിട്ട് എന്റെ ചേച്ചിക്ക് ഒരു പട്ട് സാരി മേടിച്ചു കൊടുക്കണം, അതായിരുന്നു എന്റെ ആഗ്രഹം. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ അല്ലേ? എന്റെ ആഗ്രഹങ്ങളെ ഉള്ളൂ, പക്ഷെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നടക്കാറുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ആഗ്രഹിക്കാറില്ല. ഇങ്ങോട്ട് വരുന്നത് എന്താണോ അത് വൃത്തിയായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ആരും മോശമെന്ന് പറയരുത്, അങ്ങനെ പറയിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിട്ട് ഒരു എഫേർട്ട് എടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം സ്നേഹയെ കാണുമ്പോൾ, സ്നേഹയുടെ പല ക്യാരക്ടേഴ്സും കാണുമ്പോൾ വളരെ ബബ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സ്നേഹ എന്ന് ഉള്ളൊരു ഇംപ്രഷനാണ് എല്ലാവർക്കും. അത് ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? ജീവിതത്തിൽ അങ്ങനെ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ കുറെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ പലരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പം മർമാത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കോമഡി ഷോസിലൊക്കെ വർത്താനം പറയുന്ന പോലെ വർത്താനം പറയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചിരിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പൊതുവെ എന്റെ നാട്ടില്, ഞാൻ ജനിച്ചത് കുമ്പളം എന്ന് പറയുന്ന സ്ഥലമാണ്, ഒരു നാട്ടുമ്പുറമാണ്. അപ്പൊ അവിടെയൊക്കെ അമ്മയും ചേച്ചിയും ഒക്കെ എല്ലാവരുമായിട്ട് ഒരുപാട് സംസാരിച്ച് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോഴും ഞാനാണ് കുറച്ച് സംസാരം കുറവുള്ള ഒരാള്, കുറച്ച്, അതായത് കമ്പനിയായി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളാണെന്ന് പലരും പറയാറുണ്ട്. അതെനിക്ക് അർത്ഥം എങ്ങനെയാണെന്ന്. ഇല്ല, ആവശ്യത്തിന് സംസാരിക്കുന്ന ആളാണ് സ്നേഹ, അതാണ് എന്റെ അഭിപ്രായം. കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയുന്ന അത് ജാടയാണ് കേട്ടോ, സംസാരിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്റെ ഫ്രണ്ട്സ് പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നീ എന്താണ് സംസാരിക്കാത്ത ആൾക്കാർ പറയുന്നത്? നീ ജാടയാ? അത് ഞാൻ ചില
ഒറ്റ കൂടെ നടക്കുമ്പോ വേറെ വല്ലതും ആലോചിച്ചുകൊണ്ട് പോവായിരിക്കും ചിലപ്പോ, അതായിരിക്കും അവരെ കണ്ടിട്ടുണ്ടാവില്ല, അതൊക്കെ ആയിരിക്കും ചിലപ്പോ സംഭവം. എന്നാലും അമ്മ വന്നിട്ട് പറയും പിന്നെ എന്താ നീ സംസാരിക്കാത്തെ, അമ്മ അവിടെ ടീച്ചറാണ്, അപ്പൊ അമ്മ പഠിപ്പിച്ച പിള്ളേരായിരിക്കും ആ നാട് മുഴുവൻ, അപ്പൊ അവർക്കൊക്കെ ടീച്ചറിന് മോള് എന്നുള്ളൊരു വാത്സല്യം ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തായിരിക്കും ഞാൻ മുകളിലോട്ടൊക്കെ നടന്നു പോണേ. ഓക്കെ, ഇപ്പം സ്നേഹയ്ക്ക് എന്താണ് വളരെ കോമഡി ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടാറുണ്ട്, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ കിട്ടാറുണ്ട്, എങ്കിലും ഏതിനാണ് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരാറുള്ളത്? എഫേർട്ട് ഇടുന്നത് ഞാൻ എല്ലാത്തിനും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ എങ്കിലും ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതെ അതെ, അതെ. ഇപ്പം മരുമയത്തിലാണെങ്കിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അതൊരു സോഷ്യൽ സെറ്റയർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കോമഡി എന്നുള്ളത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ പല സമയങ്ങളിൽ ഇപ്പൊ സ്കിറ്റ് കളിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് പലരും പറയും, ആ സ്കിറ്റ് കളിക്കാൻ ഇപ്പൊ എന്താ അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്ര നിസ്സാര കാര്യമേ അല്ലത്, നമ്മള് ആ ഒരു കാലത്ത് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പറയുന്ന ഒരു സംഗതി നമ്മുടെ മോഡുലേഷൻ കൊണ്ടോ നമ്മുടെ ആക്ഷൻ കൊണ്ടോ മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് പാട് തന്നെയാണ്. അപ്പൊ എനിക്ക് തീർച്ചയായും കോമഡി ചെയ്യാൻ കുറച്ചും കൂടെ നമ്മള് ശ്രദ്ധിക്കണം. അതെ അതെ, വളരെ സത്യമാണത്. അതുപോലെ നമ്മളെ ഒരു ഹൊറർ ഫീൽ ഉണ്ടാക്കാനും അതുപോലെ ഒരു തമാശ ഫീൽ ഉണ്ടാക്കാനും അത്ര എളുപ്പമല്ല അല്ലേ? അല്ല. അപ്പം സ്നേഹ, ഒരുപാട് സന്തോഷം ഇന്നിവിടെ എം ഫോർ ടി വി ലെറ്റ്സ് കണക്റ്റിൽ ഞങ്ങളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. സ്നേഹയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. Thank you, Gigi. Thank you so much.